ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പൊക്കെ ആവാനായല്ലോ അല്ലേ. അപ്പം നനച്ചുളിക്ക് വേണ്ടിയിട്ട് അനുവിന് ഇന്ന് നമ്മൾ ടാങ്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് നിറക്കുകയാണ്. എല്ലാ കൊല്ലവും ഒന്നിട്ട് കയറാറ് ഞാൻ ഒപ്പം നിൽക്കലുണ്ട്. നല്ല വൃത്തിയാക്കി തരുവന് എന്തെങ്കിലും ടാങ്കി. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങാനായിട്ട് സ്റ്റൂള് കൊടുക്കുകയാണ്. ആ സ്റ്റൂള് കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ ഓന സംഭവം കണ്ടത്. ഈ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒന്നെ ഭയങ്കര അർപ്പായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആവതത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്? കാരണം നമ്മൾ നല്ലോണം അടച്ചു വെക്കണ ടാങ്കിയല്ലേ, ഇഷ്ടികൊക്കെ വെച്ചിട്ട് നല്ലോണം അടച്ചു വെക്കണ ടാങ്കിയാണ്. മാത്രമല്ല നാല് വീട്ടുകാർ കുടിക്കുന്ന വെള്ളമാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ക്ലീൻ ആക്കാൻ തോന്നിയത് എന്തോ ഒരു ഭാഗ്യമാണ്. എന്നിട്ട് തന്നെ ഞങ്ങളിപ്പോൾ എത്ര ദിവസം വെള്ളം കുടിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിച്ചത്. പടച്ചോം കാത്തു. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. ഈ ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ടാങ്കിൻ്റെ ഉള്ളിൽ കണ്ടത്. ഇങ്ങോട്ടോ കാണി നല്ല ഉണങ്ങിയിട്ട് ഇങ്ങോട്ട് ഒട്ടി പിടിച്ചിങ്ങോട്ട് നിന്നിക്കുന്നു ചെറിയൊരു പല്ലിക്കുട്ടിയാണ്. എന്നാ ഇതുകൊണ്ട് തോണ്ട്. കഴിഞ്ഞിട്ട് ആ പല്ലുള്ള ഭാഗം നല്ലോണം തുടച്ചിട്ട് നമ്മളെ വണ്ടർ ഡ്രോപ്പ് ഉണ്ടല്ലോ അത് കുറച്ചൊരു തുള്ളി വെള്ളത്തിൽ ഒഴിച്ചിട്ട് ടാങ്കി നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും വീണ്ടും നല്ല വേറൊരു തോർത്തുമുണ്ട്, നല്ല വൃത്തിയുള്ളൊരു തോർത്തുമുണ്ടുകൊണ്ട് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിട്ടോ. ഇപ്പോൾ ടാങ്കിൻ്റെ അടിയിൽ ടാങ്കി ഫുള്ള് വലിയൊരു വൃത്തികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം ഇതൊക്കെ കയറുന്നത്. അതുകൊണ്ടാണ് മറ്റേത് ഞങ്ങൾ ആദ്യം കുഴൽക്കിണർ നേരിട്ടിട്ട് വെള്ളം അടിക്കുമ്പോൾ ഭയങ്കര ചളിയെന്ന് കേട്ടോ ഈ ഒരു ടാങ്കിൽ. അതിൻ്റെ അടിയിലൊരു കറുപ്പ് ഭാഗമായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ, നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട് കറുപ്പ് ഭാഗമായിട്ട്. അത് ഇങ്ങോട്ട് ആ കുഴൽക്കിണറിൽ നിന്ന് അടിക്കുന്ന വെള്ളത്തിൻ്റെ കറ പിടിച്ചതാണ്. നമ്മൾ എത്ര എഴുതിയാലും പോവില്ല. ബാക്കി ചളിയൊക്കെ നല്ല നേരെ നല്ല നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ടാവുള്ളൂ. മറ്റേ നല്ല മണ്ണ് പോലെയായി നമ്മുടെ ടാങ്കിൻ്റെ അടിയിൽ ഫിൽറ്റർ ചെയ്യണതിൻ്റെ മുന്നേ. ഇപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ടാകുമ്പോൾ വെള്ളത്തിലും അല്ലാതെ ടാങ്കിലും അല്ലാതെ അങ്ങോട്ട് ചളി പിടിക്കാറില്ല. ചെറിയ ഷെയ്ഡ് പോകുന്നല്ലാതെ വേറെ ഒന്നുമില്ല.